ഡൽഹി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ സെർവർ ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുന്നു. ഇപ്പോഴും അത് പൂർവ്വസ്ഥിതിയിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇനിയും അഞ്ചാറ് ദിവസം കൂടി എടുത്തു മാത്രമേ ഹാക്ക് ചെയ്യപ്പെട്ട സെർവറിനെ തിരികെ പിടിക്കാനാകൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതിന് പിന്നിൽ വിദേശ ശക്തികളുടെ കൈയുണ്ടോ എന്നുള്ള സംശയം കേന്ദ്രത്തിനുണ്ടായിരിക്കുന്നു. കാരണം 4 കോടിയോളം ആളുകളുടെ വിവരങ്ങളുള്ളതാണ് എയിംസിൻ്റെ ഹാക്ക് ഈ സെർവർ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും അങ്ങനെ രാഷ്ട്രീയത്തിലെയും മറ്റ് മേഖലകളിലെയും ഒക്കെ പ്രമുഖരുടെ ചികിത്സാ വിവരങ്ങൾ അവിടെയുണ്ട്. നമ്മുടെ വാക്സിൻ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പല നിർണായക വിവരങ്ങളും അവിടെയുണ്ട്. അപ്പോൾ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആതുര സേവന കേന്ദ്രം. അവിടുത്തെ സെർവർ ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും അത് തിരികെ പിടിക്കാൻ പോലും സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ വിളിച്ചുകൂവിയിട്ട് എന്തു കാര്യം? ഇത്തരം നിർണായക ഇടങ്ങളിലെ വിവരങ്ങൾ പോലും സുരക്ഷിതമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ വീം വിളക്കലിൽ അർത്ഥമുണ്ടോ? പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യവും അതാണ്. ഒരു വലിയ ഡാറ്റ ശേഖരിച്ചു വച്ചിരിക്കുന്ന എയിംസ് പോലുള്ള സ്ഥാപനത്തിലെ സെർവർ ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് അത് തിരികെ പിടിക്കാൻ പോലും ഇത്രയും വൈകുന്നുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതുതരം സുരക്ഷയാണ് ഈ ഡിജിറ്റൽ ഇന്ത്യയിൽ ഇവിടുത്തെ പൗരന്മാർക്ക് ഉറപ്പാക്കിയിരിക്കുന്നത്? നേരത്തെ തന്നെ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ, ഫോൺ ചാരപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള വലിയ വിവാദങ്ങൾ ദേശീയ തലത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകളുടെ ചികിത്സാ വിവരങ്ങളുള്ള ഒരിടം, വാക്സിൻ പരീക്ഷണത്തിൻ്റെ പല നിർണായക വിവരങ്ങളുമുള്ള ഒരിടം, അതാണ് എയിംസിൻ്റെ സെർവർ. ആ സെർവറാണ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. സൈബർ തീവ്രവാദത്തിലേക്ക് വെളിച്ചം വീശുന്ന ചില സാധ്യതകൾ ഉണ്ട് എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ വലിയ തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു. NIA അന്വേഷിക്കാൻ ഒരുങ്ങുന്നു, റോ അന്വേഷിക്കാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഒരാഴ്ച പിന്നിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴാണ് ബോധ്യപ്പെടുന്നത്. അതാണ് ഏറ്റവും വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം. ഈ ഹാക്ക് ചെയ്യപ്പെട്ട ഘട്ടത്തിൽ സെർവർ തകരാറെന്ന് മാത്രമായിരുന്നു എയിംസ് അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ അത് തിരികെ പിടിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഒരു ഹാക്കിംഗ് ആണ് എന്ന് ബോധ്യപ്പെട്ടതോടെ പിന്നീട് അതിൻ്റെ വിദഗ്ധ തലങ്ങളിൽ അന്വേഷണം നടക്കുമ്പോഴാണ് ഒരു സൈബർ അറ്റാക്കിനുള്ള പുറത്തുനിന്നുള്ള ചില ശക്തികളുടെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത വ്യക്തമാകുന്നത്. അപ്പോഴാണ് സ്വാഭാവികമായി സംശയം ഉയരുന്നത്. നമ്മൾ ഇതൊന്നും ഉറപ്പാക്കാതെ, സുരക്ഷ പോലും ഉറപ്പാക്കാതെ, ചുരുക്കം ഏറ്റവും അനിവാര്യമായി ഉറപ്പാക്കേണ്ടുന്ന സുരക്ഷയാണ് ഈ സെർവർ സുരക്ഷ എന്ന് പറയുന്നത്, അതുപോലും ഉറപ്പാക്കാതെ നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ കൊട്ടിഘോഷിച്ചിട്ട് എന്തു കാര്യം? കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുടെ വിവരങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്നുവെന്ന് പറഞ്ഞാൽ